നമോ വാഗം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ബീഡിത്തലപ്പിലൂടെ വിപ്ലവം വലിച്ചൂതിവിട്ട കാലത്ത് സഖാക്കൾ തമ്മിലുള്ള പ്രത്യേക രഹസ്യ ഭാഷ ഇങ്ങനെയായിരുന്നു. വിപ്ലവം വിജയിച്ച് നമ്മൾ അധികാരം പിടിച്ച കാലത്ത് അത് മാറ്റി. പട്ടികയുണ്ടോ സഖാവേ ഒരു ജോലി തരാൻ എന്നായി പുതിയ വർത്തമാനം. ഇങ്ങനെ ചോദിക്കുന്നതിൽ വലിയ അപരാധമുണ്ട് എന്നൊന്നും വിപ്ലവത്തിൻ്റെ ഊടുവഴികളറിയുന്ന ആരും പറയില്ല. ഇനി വിപ്ലവത്തിൽ നിന്ന് പ്രതിവിപ്ലവത്തിലേക്ക് വന്നാലോ? ഡൽഹിയിൽ പോയി പ്രയാണമന്ത്രി നരേന്ദ്രമോദിജിയോട് എവിടെ ജോലി എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ജോലി കൊടുക്കണം എന്നറിയാത്ത ശൂലംകുത്തികളും കുലംകുത്തികളുമാണ് ഇവിടെ കോലം കത്തിക്കുന്നത്. ജോലി എവിടെ എന്ന് കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ സമരത്തിൻ്റെ മുൻനിരയിലുള്ള നമ്മുടെ മേയറോട് നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർക്കെങ്കിലും ജോലി നൽകിയോ എന്ന് മോന്തിജി തിരിച്ചു ചോദിച്ചാലോ? ആ ചോദ്യത്തിന് മുന്നിൽ വിപ്ലവ കേരളത്തിലെ ഒരു മേയറുട്ടി വീർപ്പുമുട്ടി ഉത്തരം മുട്ടി മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നത് നമ്മുടെ നാടിനു തന്നെ എന്തൊരു നാണക്കേടാണ്. അതിനു പകരം മോന്തിജിയുടെ മുഖത്തു നോക്കി സുരേഷ് ഗോപി സ്റ്റൈലിൽ, പോ പുല്ലേ, ഞാൻ മാത്രം 295 പേർക്കും എൻ്റെ ഒപ്പം നിൽക്കുന്ന പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി മറ്റ് അത്യാവശ്യക്കാർക്കും ജോലി നൽകിയിട്ടാണ് ഡൽഹിക്ക് വന്നത് എന്ന് പറയാൻ മേയറുട്ടിക്ക് കഴിഞ്ഞത് ചില്ലറ കാര്യമല്ലല്ലോ. പിന്നെ കത്ത് വ്യാജനാണോ അല്ലയോ എന്ന ചോദ്യം. താൻ പോലും അറിയാതെ താനെഴുതിയ കത്ത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന സംശയം ഏത് മേയർക്കും ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോഴും ഉണ്ടാകാം. ഇത്തരം നിഗൂഢതകൾക്കൊക്കെ വ്യക്തമായ ഉത്തരവുമായി പെരിയ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട്, എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്. എൻ മിഴികൾ തൂകും കണ്ണു നീരത് കണ്ട്, എൻ കരൾ വേദന കാണുവാനാരുണ്ട്. എങ്ങനെ ഞാൻ പറയും എല്ലാം ഓർത്ത് എന്നിന്നും ഞാൻ കരയും. ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന് സങ്കടം തീർത്തിടണേ, ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. അങ്ങനെ മേയർ കൃത്യസമയത്ത് എത്തിയതിനാൽ ബാക്കി കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ. അപ്പൊ സഖാവേ തുടങ്ങാം. റെഡിയാ? ഓക്കെ. അല്ല മേയറെ, ശരിക്ക് കത്ത് ഒറിജിനൽ ആണോ വ്യാജനാണോ? ഒറിജിനൽ ആണോ ഫേക്ക് ആണോന്നുള്ളത് അന്വേഷണത്തിലൂടെ പറയേണ്ട കാര്യമല്ലേ? അല്ല, അന്വേഷിക്കണം എന്നാണെങ്കിൽ കത്ത് വ്യാജനാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കാലഘട്ടത്തിൽ വ്യാജമായ കത്ത് നിർമ്മിക്കുന്നതിനൊന്നും വലിയ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ. അതിനർത്ഥം വ്യാജനാണ് എന്നാണോ വ്യാജനല്ല എന്നാണോ? എങ്ങനെയാണ് ഈ കത്ത് രൂപപ്പെട്ടത് എന്നുള്ളത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയൂ. അപ്പോൾ കത്ത് വ്യാജൻ തന്നെ? അത്തരത്തിലൊരു കത്ത് നേരിട്ടോ അല്ലാതെയോ ഒപ്പിടുകയോ അത് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആ പ്രസ് റിലീസിൽ പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം അല്ലേ, കത്ത് വ്യാജനാണ്. ഞാൻ നേരിട്ടോ അല്ലാതെയോ ആ കത്തിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പോ കത്ത് വ്യാജനല്ലേ? ഒരു കത്ത് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് അടക്കം പരിശോധിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. കത്ത് വ്യാജനാണ്. അല്ല, അത് പരിശോധിച്ചാൽ മാത്രമല്ലേ പറയൂ. ഞാൻ കാണുന്ന വെർഷൻ എന്ന് പറയുന്നത് ഒരു എഡിറ്റ് ചെയ്യപ്പെട്ടതും. അത് ശരി, എഡിറ്റ് ചെയ്തു എന്നാണെങ്കിൽ കത്ത് വ്യാജനാകണമല്ലോ. അത് ബോധപൂർവം ചില ആളുകൾ നഗരസഭയ്ക്കെതിരായി മേയറിനെതിരെ ഇക്കാലയളവിൽ നടത്തി വരുന്ന പ്രചരണങ്ങളുടെ ഭാഗമായി ആരെങ്കിലും ചെയ്തതാണോ എന്ന സംശയം കൂടിയുണ്ട്. താൻ എഴുതാത്ത ഒരു കത്ത് വ്യാജനാണ് എന്ന് പറയാൻ സാധിക്കാത്തത് സ്വാഭാവികം. അപ്പോ അതിലുള്ള ഒപ്പോ അത് വ്യാജനാണോ ഒറിജിനലാണോ? അല്ല, ഒപ്പ് ഞാൻ ഇടാത്ത ഒപ്പ് എന്റേതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? അത് ശരി, കത്ത് വ്യാജനും ഒപ്പ് ഒറിജിനലുമാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, അതിനകത്ത് ലെറ്റർ ഹെഡിന്റെ ഭാഗം വരുന്ന സ്ഥലവും ഒപ്പ് വരുന്ന ഭാഗവും അതൊരു വ്യക്തമല്ലാത്ത രീതിയിലാണ്. എന്റെ ഒപ്പ് ഞാൻ ഇടാതെ മറ്റാരെങ്കിലും ഇട്ടാൽ അത് കൃത്യമാണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്ക് കത്ത് വ്യാജനാണ് എന്ന് ഉറപ്പിക്കാം അല്ലേ? ഞാൻ അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കുകയോ മേയർ എന്ന നിലയിൽ അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കുകയോ അതിൽ ഒപ്പിട്ടിട്ടോ ഇല്ല എന്ന വസ്തുത ഇവിടെ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുക. അപ്പൊ പിന്നെ കത്തും ഒപ്പും നിർവ്യാജനാണ് എന്ന് നാട്ടുകാർക്കെല്ലാം വളരെ ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്കിതങ്ങ് അവസാനിപ്പിച്ചാലോ? ഓക്കെ, യെസ്, താങ്ക് യു. വ്യാജ കത്തിനെ കുറിച്ചുള്ള മേയറൂട്ടിയുടെ നിഷ്കളങ്കമായ ഈ മറുപടി കേട്ടപ്പോൾ പഴയൊരു കഥയാണ് ഓർമ്മ വന്നത്. പണ്ട് കള്ളനോട്ടടിച്ച ഒരു പ്രതിയെ കോടതിയിൽ വിസ്തരിക്കാൻ കൊണ്ടുവന്നു. താൻ കള്ളനോട്ടടിച്ചു എന്നത് ശരിയാണോ എന്ന് ജഡ്ജി ഏമാൻ ചോദിച്ചപ്പോൾ താൻ അടിച്ചത് കള്ളനോട്ടല്ല നല്ല നോട്ടാണ് എന്നായിരുന്നു കള്ളനോട്ടടിച്ചവൻ്റെ മറുപടി. കഥ ഏതായാലും അവസാനിപ്പിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിത്യേന സർക്കാർ ചെലവിൽ കുളിക്കാനെത്തുന്ന പുണ്യപുരാതന താമരകളോടും ഉത്തരാധുനിക ഗാന്ധി കുഞ്ഞുങ്ങളോടും ഒന്നേ പറയാനുള്ളൂ, മക്കളെ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇനിയും നീട്ടിപ്പരത്തി പ്രതിപക്ഷ നേതാവ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്ലഷർ നഷ്ടപ്പെടുത്തി പ്രഷർ കൂട്ടാൻ താല്പര്യമില്ലാത്തതിനാൽ ഇന്നത്തേക്ക് വിടാം. വ്യാജനല്ലാത്ത കൂടുതൽ കത്തുകളും കുത്തുകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. രാമചന്ദ്രൻ, ദ കിങ്ഡം ഓഫ് ലൈഫ് സ്റ്റൈൽ, ആറ്റിങ്ങൽ.